യാത്രക്കാരെ മണിക്കൂറുകളോളം വലച്ച ഇന്നും എയർ ഇന്ത്യയുടെ അനാസ്ഥ. പുലർച്ചെ കൊച്ചിയിൽ ഇറക്കേണ്ട അബുദാബി കൊച്ചി വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയ ശേഷം യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയ പൈലറ്റ് യാത്രക്കാർ വിമാനം ഭ്രാഞ്ചാൻ ശ്രമിക്കുകയാണെന്ന വ്യാജ സന്ദേശം അയച്ചു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനം വളഞ്ഞു. 8 മണിക്കൂറാണ് വെള്ളവും ഭക്ഷണവുമില്ലാതെ യാത്രക്കാർ വലഞ്ഞത്. ഒടുവിൽ പരാതി പരിശോധിക്കാൻ DGP അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. സമയം പുലർച്ചെ 6:30. കൊച്ചിയിൽ 3:30 ഇറക്കേണ്ട വിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറെ വൈകി ഇറക്കിയത്. മൂടൽമഞ്ഞ് കാരണമാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്നതെന്നായിരുന്നു പൈലറ്റിന്റെ വിശദീകരണം. 10 മണിവരെ കാത്തുനിന്ന യാത്രക്കാർക്ക് പിന്നീട് കിട്ടിയ വിശദീകരണം വിമാനം ഇനിയും വൈകുമെന്നായിരുന്നു. പ്രതിഷേധിച്ചവരോട് റോഡ് മാർഗം പോയിക്കൊള്ളാൻ പൈലറ്റ് പറഞ്ഞത് യാത്രക്കാരെ ക്ഷുഭിതരാക്കി. ഉടൻ യാത്രക്കാർ വിമാനം റാഞ്ചാൻ ശ്രമിച്ചെന്ന പൈലറ്റ് സന്ദേശം അയച്ചു. വിമാനം റാഞ്ചാൻ ശ്രമിക്കുന്നു എന്ന പൈലറ്റിന്റെ സന്ദേശം രാജ്യം മുഴുവൻ ആശങ്ക പരത്തി. യാത്രക്കാരുമായി വിമാനത്താവള അധികൃതർ കൃത്യമായി ആശയവിനിമയം നടത്താതിരുന്നത് സങ്കീർണതകൾ വർദ്ധിപ്പിച്ചു. പിന്നീട് DGP എത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറെ നീണ്ട അടിയന്തര യോഗം. യാത്രക്കാർക്കെതിരെ കേസെടുക്കില്ലെന്ന ഉറപ്പിന്മേൽ 2 മണിയോടെ വിമാനം കൊച്ചിയിലേക്ക് പറന്നു. ഒരു പൈലറ്റിന്റെ വ്യാജ സന്ദേശം മൂലം 8 മണിക്കൂറാണ് പ്രവാസികളായ മലയാളികൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നത്. ഒടുവിൽ കേരള പോലീസ് എത്തിയാണ് ഇവരെ കേസിന്റെ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. കൊച്ചിയിലും നാടകീയരംഗങ്ങൾ. റാഞ്ചാൻ ശ്രമിച്ചെന്ന പൈലറ്റിന്റെ രേഖാമൂലമുള്ള പരാതിയിന്മേൽ 6 യാത്രക്കാരെ CISF തടഞ്ഞു വെച്ചു. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രവാസകാര്യ മന്ത്രിയായാലും ഏത് മന്ത്രിമാരായാലും മണിക്കൂറോളം വെള്ളമില്ല, ഒന്നുമില്ല, ബാത്റൂമിൽ വെള്ളമില്ല, കഷ്ടപ്പാട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരു 10-10.5 മണിയോടുകൂടിയാണ് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയത്. വളരെ റൂഡായിരുന്നു, അവർ ആരകണ്ടായിരുന്നു. പൈലറ്റ്, ലേഡി പൈലറ്റ്, കോ പൈലറ്റിന് അവര് വളരെ റൂഡായിട്ട്, ഈവൻ കോ പൈലറ്റിനോട് സംസാരിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് പറയുന്നത്. ഞങ്ങൾ 15 മിനിറ്റിനുള്ളിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും നേരം അവിടെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറയണത് നിങ്ങൾ റോഡ് മാർഗം നിങ്ങൾ ബസ്സിനെ കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾ അതിനെ എതിർത്തു. ഇതാണ് അവിടെ ഉണ്ടായത് ആകെ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ ഹൈജാക്ക് ചെയ്തു, ഞങ്ങൾ തീവ്രവാദികളായി, ഞങ്ങൾ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പുറത്തിറങ്ങാതെ മറ്റു യാത്രക്കാരും പ്രതിഷേധിച്ചു. ഒടുവിൽ കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ തടഞ്ഞുവച്ചവരെ CISF വിട്ടയച്ചു.